സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞു ഇന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ന് പിന്നെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോക്കലാണ്. കാരണം ആരെങ്കിലും ലൈവ് ഇട്ടിട്ടുണ്ടോ, ആരെങ്കിലും വോയിസ് ക്ലിപ്പ് വിട്ടിട്ടുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും പുതിയ വീഡിയോ വിട്ടിട്ടുണ്ടോ എന്ന് ഇങ്ങനെ നോക്കലാണ്. അപ്പോൾ ഇതെന്താ പ്രശ്നം എന്നറിയാ, ഇത് എനിക്ക് മാത്രമല്ല, നമ്മുടെ ഡോക്ടർ റോബിൻ്റെ ശത്രുക്കളായി കഴിഞ്ഞാൽ എല്ലാവരും ഇന്ന് ഉറ്റു നോക്കുന്നത് ഡോക്ടർ ഫാമിലിയിലേക്കാണ്. കാരണം ഇവിടുത്തെ പൊട്ടിത്തെറികൾ അറിയാൻ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ, അതായത് ഇവിടുത്തെ ഈ പിന്നെ പുഴുക്കുത്തുകൾ അറിയാൻ, ഇതൊക്കെ എല്ലാവർക്കും നല്ല താല്പര്യം തന്നെയാണ്. ഇപ്പോഴെന്ന് പറഞ്ഞിരുന്നത് ഈ രാവിലെ മുതൽ ഞാൻ ഓരോ മണിക്കൂറിലും ഇടപെട്ട് നോക്കും ആരെങ്കിലും ലൈവ് ഇട്ടിട്ടുണ്ടോ. കാരണം ലൈവ് മിസ്സാകാൻ പാടില്ലല്ലോ. ലൈവ് ഇട്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ ആരെങ്കിലും പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ടോ, നിരാശനാക്കിയില്ല, നമുക്കൊരു രണ്ട് മൂന്ന് വീഡിയോ കാണാൻ പറ്റി. അപ്പോൾ ഈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഞാൻ പറയേണ്ട ഭാര്യ എറിയലാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങളൊരു കാര്യം ചെയ്യണം. എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് നിങ്ങളെല്ലാ വോയിസ് ക്ലിപ്പും മൊത്തത്തിലെടുത്ത് വെളിയിലിടണം. അതായത് നിങ്ങൾ വോയിസ് ക്ലിപ്പ് വെളിയിൽ ഇടാതെടുത്തോളം കാലം ഈ ഡോക്ടർ റോബിൻ എന്ന് പറയുന്നൊരു വ്യക്തി സംശയത്തിൻ്റെ മുൾമുനയിലാണ് നിൽക്കുന്നത്. അത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഈ പിന്നെ എന്താ പറയുന്നത്, എല്ലാവരും നമ്മുടെ ഇടയിൽ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ഫൈറ്റിലേക്കാണ് എല്ലാവരും നോക്കുന്നത്. അതായത് ഡോക്ടർ റോബിനെ എങ്ങനെയെങ്കിലും മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് എല്ലാവരെയും തോപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഒരുപാട് പാടുപെട്ട് ഓടിച്ചാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ വന്ന് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ആൾക്കാർ കളിക്കുന്നത്, ഡോക്ടർ റോബിനെ നാറ്റിച്ചിട്ട് അടങ്ങോ, ഇവനെ ഇവിടെ വെച്ചക്കത്തില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനിയും നാളെ വിടും ഇന്ന് വിടും എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പുകളൊന്നുമല്ല പ്രശ്നം. നിങ്ങളെ കയ്യിലുള്ള എല്ലാ സാധനവും അവിടെ വെക്ക്, അവിടെ വെളിയിൽ വിട്, എല്ലാ സാധനവും വെളിയിലൂടെ. അത് റോബിനെ പറ്റിയായാലും ശരി, പിന്നെ എന്താ പറയേണ്ടത്, ആരതിപ്പൊടീനെ പറ്റിയായാലും ശരി, മാസ്റ്റർ പ്രഭുവിനെ പറ്റിയായാലും ശരി, ജോണീനെ പറ്റിയായാലും ശരി, ആരെ പറ്റിയായിട്ടുള്ള വോയിസ് ക്ലിപ്പ് എല്ലാം നിങ്ങൾ വെളിയിലിടണം. അല്ലാതെ നിങ്ങൾ ഈ ഡോക്ടറെ പറ്റിയിട്ടുള്ള ഇന്ന വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്, മറ്റവനെ പറ്റിയിട്ടുള്ള ഇന്ന വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്, ഇവനെ പറ്റിയിട്ടുള്ള വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോക്ടർക്ക് ഏറ്റവും വലിയ മോശം തന്നെയാണ്. ഇപ്പോഴെല്ലാവരും എന്താണ്, ഇതൊന്നും അറിയാതെ ഒരുപാട് ആൾക്കാരുണ്ട്, ഇതിനെ പറ്റിയിട്ടൊന്നും അറിയാതെ ഡോക്ടറെ മാത്രം സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ തൊഴുത്തുകുത്തോ ഇല്ലെങ്കിൽ ഇതിലുള്ള ഈ പിന്നെ സാമ്പത്തിക നേട്ടങ്ങളൊന്നും ഇല്ലാതെ ഡോക്ടറെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഇങ്ങനെ അതിശയത്തോടുകൂടി ഇങ്ങനെ നോക്കലാണ്. ഇപ്പോൾ എന്താണ് അവരുടെ അതിശയം? ഈ ഡോക്ടർ ഇങ്ങനെയാണോ, ഡോക്ടർ എന്തിനാണ് ഇവരെയൊക്കെ താങ്ങി നടക്കുന്നത്, ഡോക്ടർ എന്തിനാണ് ഇവരെയൊക്കെ ചുമക്കുന്നത് എന്നുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. കാരണം ഡോക്ടർക്ക് ഇവരെ ചുമക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്കും ഒരു ചോദ്യം തന്നെയാണ്. അതായത് എന്തിനാണ് ഡോക്ടർ ഒന്നും മിണ്ടാതെ ഉമ്മാരെ ചുമന്ന് നടക്കുന്നത്? അതായത് ചവിട്ടി പുറത്തായി കൂടെ എന്താണ് ഇതിൻ്റെ ആവശ്യം, എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഓരോരുത്തന്മാർ വന്നിട്ട് എൻ്റെ കയ്യിൽ ഇത്ര വോയിസ് ക്ലിപ്പുണ്ട് ഇത്ര വോയിസ് ക്ലിപ്പുണ്ട് എന്ന് പറയാൻ മാത്രം ഡോക്ടർ എന്താണ് അങ്ങനെ പറഞ്ഞത്? ഡോക്ടർ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇനി അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് വോയിസ് ക്ലിപ്പാക്കിയിട്ട് വെച്ച് നടക്കുന്ന ടീമിനെ ഇനിയും കൂടെ ഉൾപ്പെടുത്തണോ? ഇവന്മാർ ഏത് നിമിഷവും തിരിയില്ലേ? നാളെ ഒരു സിനിമയൊക്കെ വരുമ്പോൾ അതിൻ്റെ റിലീസിൻ്റെ തലേ ദിവസം ഇവന്മാരെ ആരെങ്കിലും സ്വാധീനിച്ച് ഈ ഡോക്ടർ റോബിൻ്റെ സിനിമ ഇറക്കാൻ പാടില്ല, നിങ്ങൾക്ക് ഇന്നത് തരാം, നിങ്ങൾ ആ വോയിസ് ക്ലിപ്പ് ഇങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അത് അന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇതിലും കുറച്ചും കൂടി കൂടുതൽ പ്രശ്നമാവും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിന് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ വോയിസ് ക്ലിപ്പ് ഇവിടെ വെക്ക്. എന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്, പൈസയാണോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണ്, അത് പറ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ അരിയും തരിയും മുറുക്കിയിട്ട് ഡോക്ടർ റോബിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരിറങ്ങും. നിങ്ങൾ ആവശ്യം എന്താണെന്ന് പറ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഡോക്ടർ റോബിൻ്റെ വോയിസ് ക്ലിപ്പുണ്ട് ഇല്ലെങ്കിൽ ഇവരുടെ വോയിസ് ക്ലിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് എന്തിനാണ്, നിങ്ങളുടെ വ്യക്തമായ ഉദ്ദേശം എന്താണ്, സാമ്പത്തിക നേട്ടമാണോ അല്ലെങ്കിൽ നാണം കെടുത്തലാണോ ഇല്ലെങ്കിൽ ഇവിടെ പിന്നെ എന്താ പറയേണ്ടത് തേച്ചോട്ടിക്കലാണോ, എന്താണ് നിങ്ങൾ പറ. സാമ്പത്തിക നേട്ടമാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും തീർക്കാൻ നോക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇത് ഒന്നും ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു പിന്നെ ലാഭവും ഇല്ലാതെ ഡോക്ടറെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇനിയും നിങ്ങൾ വന്നിട്ട് ഡോക്ടറെ വോയിസ് ക്ലിപ്പുണ്ട് മറ്റവൻ്റെ വോയിസ് ക്ലിപ്പുണ്ട് എന്നില്ലെങ്കിൽ പറയാൻ പാടില്ല. ഇപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായ ദ്രോഹം തന്നെയാണ്. ഇതിലും വലിയൊരു ദ്രോഹം ഇനി ഡോക്ടർക്ക് ചെയ്യാനില്ല. നിങ്ങൾ ഇപ്പോഴെല്ലാവരും എന്താ നോക്കുന്നത്, ഈ ഡോക്ടർ എന്താണ് ഇയാൾ എന്താ ഇങ്ങനെ പറഞ്ഞത് വോയിസ് ക്ലിപ്പ് വരാൻ വേണ്ടി മാത്രം, ഇയാളെന്താ ഇയാളെ പരിപാടി എന്താടാ, ഇപ്പോൾ എങ്ങനെ എല്ലാവരും ഇങ്ങനെ പരസ്പരം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഇത് കുറച്ചും കൂടി നീണ്ടുപോയി കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഇടപെടും. ഇടപെട്ട് കഴിഞ്ഞാൽ അതിലും പ്രശ്നം റോബിന് തന്നെയാണ്.
പിന്നെ റോബിനെ പിന്നെ ഇതുപോലെ ഓരോരുത്തന്മാരിങ്ങനെ പിന്നെ എന്താ പറയുക, ഒന്നും മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇവന്മാരെ നാളെ പോയിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ഒപ്പിച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഒരു റോബിൻ പറഞ്ഞിട്ടാന്ന് പറയും, അങ്ങനെയും പറയും. ഇപ്പോഴീ വോയിസ് ക്ലിപ്പൊക്കെ ഇനി എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർ പറയുന്ന ആദ്യത്തെ പണി ഇതായിരിക്കും, റോബിൻ പറഞ്ഞിട്ടാന്ന് പറയും. മനസ്സിലായ? ഇപ്പോൾ റോബിൻ എന്ന് പറയുന്ന മനുഷ്യന് വല്ലടയ്ക്കും പോയിട്ട് ചാരപ്പണി എടുത്ത് കൊടുക്കണമെന്ന് റോബിൻ പറയോ? എന്നാണ് ഈ ചാരപ്പണി? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ചാരപ്പണി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും വലിയൊരു സംഭവം ഉണ്ടെങ്കിൽ നീ അതൊന്ന് അറിഞ്ഞിട്ട് വാ, അത് എന്നിട്ട് നമുക്ക് റോബിനെ കൊണ്ട് ചെയ്യിക്കാം. ആ ചെയ്ത് കഴിഞ്ഞാൽ അവനെ തേച്ചൊട്ടിക്കാലോ എന്ന്, അത് ഓക്കെയാണ്. ഈ റോബിൻ എന്താണ് ചാരപ്പണി എടുത്തിട്ട് കിട്ടുന്നത്? ഇദ്ദേഹത്തിൻ്റെ പേര് മോശാക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ ഇവിടെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയെങ്കിലും നിങ്ങളെല്ലാവരും തിരിച്ചറിയണം, നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചളിവാരി എറിഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്തൊരവസ്ഥയാണിത്! ഇതൊക്കെ കേൾക്കുന്നവരൊക്കെ ഒരു കോമഡിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമായിട്ടിപ്പോൾ ഈ ഡോക്ടർ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡി ആയിട്ടാണ് ഇപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെ കാണുന്നത്. ഒരുപാട് പേര് ഇതിങ്ങനെ കേട്ട് ആസ്വദിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഊറിച്ചിരിക്കുന്നുണ്ട്, ഒരുപാട് പേര് പറയുന്നത് എന്താ അറിയാം, അവന് വേണം, ആ ഡോക്ടറൊക്കെ വേണം, കുറേ എണ്ണത്തിന് ഇങ്ങനെ തീറ്റി പോയിട്ടോണ്ടാ, അങ്ങനെയും പറയുന്നുണ്ട്. ഡോക്ടറോട് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ വളരെ സന്തോഷമാണ് ഇപ്പോഴും, കാരണം ഡോക്ടറൊക്കെ അങ്ങനെ വേണമെന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പറയിക്കുന്നത്? അല്ല, ഇതിൻ്റെ ആവശ്യം എന്താണ്? ഇത് നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് ഒരു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ നിമിഷം എന്താ വേണ്ടത്? അത് നശിപ്പിച്ച് കളയാ വേണ്ടത്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളെ പറ്റിയിട്ട് ഒരാൾ മോശം പറയുമ്പോൾ നമ്മളത് മറ്റവന് കൊടുത്തിട്ടേ നീ വിടറ, അതാണോ വേണ്ടത്? ഇപ്പോഴും ചിരിയാണ് വരുന്നത്. ഞാൻ അറിഞ്ഞു നോക്കുമ്പോൾ ഇതും കൊണ്ട് ഈ വോയിസ് ക്ലിപ്പും കൊണ്ട് ഓരോരാൾ ഓരോരോ വിടുവാ, അണ്ണ അണ്ണ ഒരു വോയിസ് ക്ലിപ്പ് വിടുവാ, ഒരു വോയിസ് ക്ലിപ്പ് വിടുവാന്ന് പറഞ്ഞിട്ട് ലോകം തെച്ചും ചോദിച്ചിരിക്കുന്നതെന്ന്. എന്നോട് ചോദിച്ചുകൂടെ എന്നാൽ ഞാൻ അതപ്പോൾ തന്നെ വാങ്ങിച്ചിട്ട് ഡോക്ടർക്ക് കൊടുക്കത്തില്ലേ? എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതാ ചെയ്യാം. എനിക്ക് ആ വോയിസ് ക്ലിപ്പ് തന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇതൊന്ന് വിടണേ മാഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വാങ്ങിക്കും, വാങ്ങിച്ചിട്ട് ഡോക്ടറെ കയ്യിൽ കൊടുക്കും, ഡോക്ടറെ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അതാണ് ഞാൻ ചെയ്യുള്ളൂ, ഞാൻ പുറത്തൊന്നും പെടത്തില്ല. അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഡോക്ടർക്ക് ആമോശം നമ്മൾക്കറിയില്ല. ഇത് പറഞ്ഞേ പറഞ്ഞ് മടുത്താടുന്നു. ഇനിയിപ്പോൾ ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതിൻ്റെ മക്കളെ, നിങ്ങളെന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ആദ്യം പറയുക. നിങ്ങളെ കയ്യിലുള്ള എല്ലാ സാധനവും നിങ്ങൾ നാളെ മറ്റന്നാളായിട്ട് രണ്ട് ദിവസം കൊണ്ട് പുറത്തേക്ക് വിടുക. ഇനി നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ലൈവ് ഇറക്കരുത്, ഇനി ഇറക്കരുത്. എന്ത് ഇതുണ്ടെങ്കിലും നിങ്ങൾ പുറത്ത് വിടേ, കാരണം എന്നിട്ട് അന്തസ്സായിട്ട് ജയിലിൽ പോയി കിടക്കുക. ജയിലിൽ പിന്നെ ജയിലിൽ പോയി കിടക്കലൊക്കെ ഞാൻ പറയാം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, സംഭവങ്ങളൊക്കെ ഓക്കെ ആണെങ്കിലും ഇത് കുറേ ഇതും കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ ദേഷ്യം വരുവാടുന്നു. ഉള്ള കാര്യം ഞാൻ പറയാം, പോലീസുകാർക്ക് തന്നെ ദേഷ്യം വരുവാടുന്നു ഇതും കൊണ്ട് പൊക്കി പിടിച്ച് പോയി കഴിഞ്ഞാൽ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞിട്ട് ഒരുത്തന്നെ ഇത് റെക്കോർഡ് ചെയ്തിട്ട് പുറത്ത് വിടുക, എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ റോബിനാന്ന് ഇതിൻ്റെ ഒക്കെ നാണക്കേട് കേട്ടോ, ഇതൊന്നും ഇനിയെങ്കിലും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റോബിനോട് പറയുന്നത്, ഇടപെട്ടിട്ട് ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളാ നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് പേരെടുത്ത് പറഞ്ഞിട്ട് വിടണം. എന്തിന്? അതായത് ഒരു ഒരു പിന്നെ എന്താ പറയേണ്ടത്, ജെനുവനായിട്ടുള്ള 10 പേര് മതി. ഇതുപോലെ 100 പേരുണ്ടായിട്ട് ഒരു കാര്യമില്ല. ജെനുവനായിട്ട് താങ്കളെ സ്നേഹിക്കുന്ന ഒരു 10 പേര് മതി. അറിയാം 100 പേരെയൊന്നും ആവശ്യമില്ല. ഈ 10 പേരുണ്ടെങ്കിൽ താങ്കളോട് 1000 പേര് വേറെ വരും, സത്യമുള്ളവർ. അതാണ്. അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.